നമുക്ക് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താലോ? എവിടെ ഒളിപ്പിച്ചാലും അവർ പൊക്കിക്കോളും. എന്നിട്ട് വേണം എല്ലാ സത്യങ്ങളും ലോകം മുഴുവൻ അറിയാൻ. ഇപ്പൊ കസ്തൂരി അല്ല എന്റെ വിഷയം, അവര് വീട്ടിലെത്തിയാൽ ഉണ്ടാകുന്ന അപകടമാണ്. നീ എന്തായാലും വീട്ടിലോട്ട് ചെല്ല്. എന്നിട്ട് ആർക്കും ഒരു പിടിയും കൊടുക്കാത്ത വിധം ബുദ്ധിപൂർവം അവരെ ഹാൻഡിൽ ചെയ്യും. ഞാൻ സിറ്റി മുഴുവൻ തിരയട്ടെ, അവൻ കസ്തൂരി എവിടെ ഒളിപ്പിച്ചെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അവർ വീട്ടിലെത്തും മുമ്പ് നീ വീട്ടിലെത്തും നോക്ക്. ചെല്ല്. ആദിത്യനാണല്ലോ. പ്രകാശം പോണില്ലേ? ഞാൻ നാളെ പോവും. നീ ചെന്നില്ലെങ്കിൽ അമ്മയ്ക്ക് വേവലാതിയാവും. ഞാൻ ആദിസാറിന്റെ വീട്ടിലെത്തിയെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ആശ്വാസമാവും. അങ്ങനെ തന്നെ പറഞ്ഞേക്ക്. പിന്നെ എന്നെ കാണാൻ വേണ്ടി അമ്മയും മൂത്താച്ചയും വരുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും എന്നെ അറിയിക്കണം. തൽക്കാലം അവരിങ്ങോട്ട് വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം. പ്രകാശ, എനിക്കാ ഫോണൊന്ന് തരുമോ? ആരെ വിളിക്കാനാ? ആദിസാറിനെ. ഇത്രയും അനുഭവിച്ചിട്ട് നീ പഠിച്ചില്ലേ? വീണ്ടും അയാളെ വിളിക്ക. അയാളെ വിളിക്കാനോ കാണാനോ ഞാൻ അനുവദിക്കില്ല. എനിക്ക് ആ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയല്ല. പിന്നെ ആദിസാർ വിചാരിച്ച എനിക്ക് എന്റെ അച്ഛനെ കാണിച്ചു തരാൻ പറ്റും. അച്ഛൻ? ആ നെറുകെട്ട തന്തയെ പറ്റി ചിന്തിക്കാൻ നാണമില്ലേ നിനക്ക്? നീ ഇനി നിന്റെ തന്തയും താലി കെട്ടിയവനെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. അവരുടെ ഒന്ന് സഹായമില്ലാതെ അവര് നഷ്ടപ്പെടുത്തിയ നിന്റെ ജീവിതം നീ പൊരുതി നേടിയെടുക്കണം. നീ ഇപ്പോ ഒരു ബന്ധങ്ങളുടെയും കെട്ടുപാടുകളിൽ പെടാത്ത സ്വതന്ത്രയായ പെൺകുട്ടിയാ. അങ്ങനെ വിശ്വസിക്കാൻ മനസ്സിനെ പഠിപ്പിക്കേ. ആ സ്ത്രീ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവൻ ഇതുവരെ തിരിച്ചു പോയില്ലേ? ഞാൻ നാളെ തിരിച്ചു പോകും. വരട്ടെ. റാണിമോള് രാധാമണിക്ക് സംശയരോഗമുണ്ടെന്ന് വിശ്വസിക്കുന്നത് അവൾക്ക് ഈ അച്ഛനിൽ അത്ര കണ്ട് വിശ്വാസമുള്ളതുകൊണ്ട്. റാണിമോളെ പോലെയായിരുന്നു ഷാരിയും. അവളും ഇപ്പൊ ഏട്ടനെ വെറുത്തു തുടങ്ങി. ഏട്ടത്തിയുടെ അവക്കപ്പ സ്നേഹം. നാളെ റാണിമോൾക്കും എന്തെങ്കിലും സംശയം തോന്നിത്തുടങ്ങിയാൽ അവളും എന്നെ വെറുക്കും. ഞാൻ വെറുക്കപ്പെടേണ്ടവൻ തന്നെയാ. മൂന്ന് സ്ത്രീകളാ ഞാൻ കാരണം കണ്ണീര് കുടിക്കുന്നത്. അവരെല്ലാം എല്ലാവരും നിരപരാധികളാ. കുറ്റക്കാരൻ ഞാനും. ഒരു അസുഖവുമില്ലാത്ത രാധാമണിക്ക് മാനസിക രോഗമാണോ എന്ന് വരെ മോളും സംശയിച്ചു തുടങ്ങി. അതോർത്ത് നീ വിഷമിക്കണ്ട. ഡോക്ടർ അടുത്തെത്തുമ്പോ രാധാമണിക്ക് മാനസിക പ്രശ്നമില്ലെന്ന് ഡോക്ടർ പറയില്ലേ? ഇല്ലാത്ത രോഗമുണ്ടെന്ന് ഒരു ഡോക്ടറും പറയില്ലല്ലോ. അവര് പോയി വരട്ടെ.
ഒരാളെ മനോരോഗ വിദഗ്ധന്റെ അടുത്ത് കൊണ്ടുപോയിട്ടും ഈ രഹസ്യം പറിച്ചിൽ നിർത്താറായിട്ടില്ല അല്ലേ രണ്ടാൾക്കും? ശരി, ഞാനും അമ്മയും ഒരു രഹസ്യവും പറഞ്ഞില്ല. അമ്മേ, നമ്മളിപ്പോ എന്താ സംസാരിച്ചത്? വേണ്ട, ഇനി ആരും ഒന്നും പറയണ്ട. ഏട്ടത്തിയെ കൊണ്ട് റാണിമുളിങ് വരട്ടെ, എന്തൊക്കെയാണെന്ന് ഞാൻ അവളോട് ചോദിച്ചു മനസ്സിലാക്കിക്കോളാം. ഒരു സൈക്യാട്രിസ്റ്റിന് ഏട്ടത്തിയുടെ മനസ്സ് വായിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഏട്ടത്തിയുടെ മനസ്സിനെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും ഡോക്ടർ കണ്ടെത്തും. കൗൺസിലിങ്ങും ഹിപ്നോട്ടിസും ഒക്കെ തുടങ്ങി ഒരുപാട് മാർഗങ്ങൾ അതിനുണ്ട്. ഏട്ടത്തിയുടെ മനസ്സിൽ കള്ളമില്ലാത്തത് കൊണ്ട് കൗൺസിലിംഗ് തന്നെ ധാരാളം. എന്തായാലും ഏട്ടത്തിയുടെ മനസ്സിനെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും മോളുടെ കൂട്ടുകാരി ആയതുകൊണ്ട് ഡോക്ടർ റാണിയോട് പറയും. റാണിയും ഏട്ടത്തി ഇങ്ങ് വരട്ടെ, അതുവരെ രണ്ടാളും ഒളിഞ്ഞു മറിഞ്ഞും അടക്കം പറഞ്ഞുകൊണ്ടിരുന്നു. ഇതെന്താ ഭൂതനയുടെ രണ്ടാം ജന്മമോ? ഇതേതാ മണ്ടരി ബാധിച്ച ഒരു തേങ്ങാപ്പാലത്തെ സാധനം? സരോജിനിയുടെ മുന്നിൽ തന്നെ വന്നു പെട്ടത്. ഒന്നിന് പത്തായിട്ട് പറഞ്ഞു കൊടുക്കുന്നുള്ള കാര്യം ഉറപ്പാ. എന്തൊക്കെയാണോ പറഞ്ഞു കൊടുക്കുന്നത് ആ തള്ള എന്നെ കണ്ട സരോജിനിയുടെ മുന്നിൽ വെച്ച് എല്ലാം വിളിച്ചു പറയും. കൊച്ചുമോളുടെ ഭർത്താവിന്റെ വീട്ടിൽ വന്നതല്ലേ തള്ള എല്ലാം അറിഞ്ഞോന്ന തോന്നുന്നേ. ഈശ്വര, എല്ലാവർക്കും കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ല കൗസ്തുഭം. സരോജിനിയെ ബഹുമാനിക്കാത്ത ഒരുത്തിക്കും ഈ വീട്ടിൽ കഴിയാൻ പറ്റില്ല. ഇവിടെ നെകളിച്ചവരെയൊക്കെ പുകച്ച് പുറത്ത് ചാടിച്ചിട്ടുണ്ട്. എടി എടി, ഇനിയും നീ ഇവിടെ നിന്ന് എന്റെ മുഖത്തു നോക്കി വളവളാന്ന് സംസാരിച്ചാൽ ചുരുട്ടിക്കൂടി ദൂരെ അറിയും ഞാൻ. പിന്നേ കാട്ടുപോത്തിനെ വരെ പിടിച്ചടക്കിയ കയ്യായി. നീ ഒന്നും മിണ്ടാതിരിക്കടി. അമ്മേ, ഇവര് ഈ വീട്ടിലെ വേലക്കാരിയാ. വേലക്കാരിയാ? അടുക്കളക്കാരിക്ക് ഇത്രയും അഹങ്കാരോ? എടി, ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ഈ വീട്ടിലുള്ളവര് എന്റെ ആരാണെന്ന് അറിയോ? സംബന്ധക്കാരായിരിക്കും. ചിരിക്കണ്ട. നിന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ ഞാൻ ആദ്യം മോനോടൊന്ന് പറഞ്ഞാ മതി. എന്നെയോ? ആ, അതുകൊണ്ട് എന്നെ ബഹുമാനിച്ച് അനുസരിച്ച് ഇവിടെ നിന്നാ നിനക്ക് ഇവിടെ നിന്ന് പോവാം. എന്തോ കസ്തൂരിന്റെ അമ്മേ, അമ്മയുടെ അമ്മ വന്നാലും ഈ സരോജിനിയെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇങ്ങോട്ട് വന്നേ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി, രണ്ടു ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവും. നിന്നെ വരച്ചവരിൽ നിർത്തിയിട്ടേ ഞാൻ പോകൂ. കാണാടി. അല്ല, വരയ്ക്കോ?
തെണ്ടി വരുന്നവർക്ക് എന്തോ ഒരു നെയ്യളിപ്പ. എന്താ സരോജിനമ്മേ? മോനെ, കസ്തൂരിയുടെ അമ്മ വന്നിട്ടുണ്ട്, കൂടെ ഒരു മൂത്താച്ചിയും. എന്തൊരു സാധനം അത്! എന്താ അഹങ്കാരം! മോനോട് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് പുറത്താക്കുന്നു. വർത്താനം കേട്ടാ തോന്നും കൊച്ചുമോളെ കെട്ടിച്ച് കൊണ്ടുവന്ന വീടാണിത്. അവര് കസ്തൂരിയെ പറ്റി വല്ലതും ചോദിച്ചോ? കസ്തൂരിയ ഇവിടുന്ന് ആദ്യമോൻ അടിച്ചോടിച്ചതാണെന്ന് ഞാൻ പറയാൻ തുടങ്ങിയതാ. എന്നിട്ട് ആ തള്ള എനിക്ക് അവസരം തരാതെ എന്റെ മെക്കട്ട് കയറാൻ വരിക, എന്നിട്ട് എന്നെ ഇവിടുന്ന് ചാടിക്കണമെന്ന്. പേരക്കുട്ടി എങ്ങനെയാ ഇവിടുന്ന് പോയതെന്ന് ആ തള്ളയ്ക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോഴേ അതിന്റെ അഹങ്കാരം നിൽക്കൂ. അല്ല സരോജനമ്മേ, എന്താ അവരോട് അത്തരം കാര്യങ്ങളൊന്നും പറയണ്ട. പറയണം മോനെ, ഇല്ലെങ്കിലേ നമ്മളെ തലയെ കയറി ഭരിക്കൂ. അത് സരോജനമ്മേ, ആ തള്ള വലിയ കുഴപ്പക്കാരിയാ. ഭർത്താവിനെ ഒറ്റയടിക്ക് കൊന്നൊക്കെയാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. സത്യം എന്താണെന്ന് ആർക്കറിയാം, പക്ഷെ സൂക്ഷിക്കണം. ഇടയ്ക്കിടെ ഭ്രാന്തളകുന്ന സ്ത്രീയാ, ആരെങ്കിലും കൊന്നാലും കേസുണ്ടാവില്ല. അതുകൊണ്ട് കസ്തൂരിയുടെ കാര്യം പറയണ്ട. ആ പിന്നെ പോകുന്നവരെ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാ മതി. പറയുന്നത് എന്താന്ന് വെച്ചാൽ അങ്ങ് ചെയ്തു കൊടുത്തേക്കും. പോകുന്നവരെ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാ മതി. പറയുന്നത് എന്താന്ന് വെച്ചാൽ അങ്ങ് ചെയ്തു കൊടുത്തേക്കും. വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്ത ജനങ്ങളല്ലേ, വിവരമുള്ള നമ്മൾ വേണ്ടേ ഇതൊക്കെ കണ്ടറിഞ്ഞ് നിൽക്കാൻ? അത് ശരിയാ. വർത്താനം കേട്ടപ്പോ എനിക്കും തോന്നി തീരെ വ്യത്യാസമല്ലാന്ന്. ഈ വക സാധനങ്ങളുമായി കൂട്ടുകൂടാൻ പാടില്ല. ഇല്ലേ മോനെ? ആ അതെ, സൂക്ഷിച്ച് നിന്നോണം. സരോജിനമ്മ ചെല്ല്. ഓ ആ തള്ള ഇനി എന്തൊക്കെയാ പറയുക? അവര് കസ്തൂരിയെ കുറിച്ച് അന്വേഷിക്കുമ്പോ എല്ലാ സത്യങ്ങളും പുറത്തു വരുമല്ലോ. എന്റെ കാവുമുത്തപ്പ, ഈ കൊട്ടാരത്തിന്റെ ഉള്ളിലാണോ നമ്മുടെ കസ്തൂരിമോള് താമസിക്കണത്? എടീ, നമുക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന സ്ഥലമാണോ ഇത്? ഞാൻ ഇനി ഇവിടുന്ന് എങ്ങോട്ടും വരുന്നില്ല. നീ രാജയോഗമുള്ള കുഞ്ഞിനെയാ പെറ്റത്. ആരെയും കാണുന്നില്ലല്ലോ, കസ്തൂരി ഒന്ന് നോക്കട്ടെ. ഇതേത് അവതാരം? എങ്ങനെ ഈ വീട്ടിനുള്ളിൽ വന്നു? എനിക്കറിയില്ല. അതെ, ആരാ? ഞാനോ? ആദ്യം നിങ്ങൾ ആരാണെന്ന് പറ. നിങ്ങൾ ഈ വീട്ടിലുള്ളതാ അതോ ആദ്യം മോന്റെ വേലക്കാരോ? ഒരുത്തി പുറത്തുനിന്ന് എന്റെ മെക്കിട്ട് കയറാൻ വന്നു, അവളോട് ചെലക്കാണ്ട് പോവാൻ പറഞ്ഞു. ഞാൻ ചെറ്റത്തരം പറയാൻ വന്ന, അതിലും വലിയ ചെറ്റത്തരം ഞാൻ പറയൂ? ആ അതൊക്കെ പോട്ടെ, നിങ്ങൾ ആരാ? ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് ഞങ്ങൾ ആരാണെന്നോ? അല്ല, ഏതാ എവിടെ നിന്ന് വരുന്നു? ഈ കൈകൊണ്ട് തന്നാലുണ്ടല്ലോ, തള്ളയെ പിള്ള എന്ന് വിളിച്ചാലേ ഏത് കൊമ്പത്തിരിക്കുന്നവനായാലും വിവരറിയൂ. അമ്മേ, ഇതാരാന്നറിയോ? ആദ്യമോന്റെ വല്യച്ഛനും വല്യമ്മയോ? ഇതെന്റെ അമ്മയാ, കസ്തൂരിയുടെ മൂത്താച്ചി. ഓ,
അത് ശരി, ഞങ്ങൾക്ക് പെട്ടെന്ന് ആരാന്ന് മനസ്സിലായില്ല. കസ്തൂരിയുടെ മുത്തശ്ശി എന്ന് പറയണ്ടേ? എനിക്കുണ്ടല്ലോ, എന്നെ ഭരിക്കാൻ ആരെങ്കിലും വന്നാ അപ്പരിശം വരും, പിന്നെ വായെ തോന്നിയത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ നിർത്തും. പറഞ്ഞോട്ടെ, പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പറയുന്നത് എനിക്കിഷ്ടോ. കസ്തൂരി ഇതേ സ്വഭാവ, പറയാനുള്ളത് ആരോടും തുറന്നു പറയും. ഞങ്ങൾക്ക് എല്ലാവർക്കും അവളെ വലിയ കാര്യ. അവൾ എനിക്ക് പിറക്കാതെ പോയ മോളാ, ഒരു കളങ്കവും ഇല്ലാത്ത കുട്ടി. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം അവളോട് എനിക്ക് പരിഭവമുണ്ട്, കല്യാണം ഞങ്ങൾ ആരും അറിയിച്ചില്ല. കുമ്പാറ നാട്ടുകൂട്ടത്തിന്റെ മാരിയമ്മ സാക്ഷിയായ കൽപ്പന, കസ്തൂരി പെണ്ണെ, ഇന്ന് മുതൽ ഇവൻ നിനക്ക് പുരുഷൻ. അത് അന്ന് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ആരോടും പറയാതെ ഞങ്ങളുടെ ആചാരപ്രകാരം അത് അങ്ങോട്ട് നടത്തി. പറയാൻ പറ്റാത്തതിൽ വിഷമം തോന്നരുത്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതെ, നടക്കേണ്ടതൊക്കെ നടന്നു എന്ന് കൂട്ടിയാ മതി. അല്ല, അപ്പോ കസ്തൂരി അവളുടെ കാര്യം പറയണ്ട. പരീക്ഷ കഴിഞ്ഞപ്പോ ഞാൻ ഇനി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവില്ല എന്നും പറഞ്ഞു ഒരേ വാശി. ഇപ്പൊ ഇവിടുന്ന് പോയിക്കോളെന്നും പറഞ്ഞു എന്റെ കൽപ്പന. പിന്നെ വീട്ടിലും നാട്ടിലും നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് മനസ്സിലായപ്പോ ഇങ്ങോട്ട് പോന്നു. അവൾക്ക് ഇഷ്ടമില്ലാതെയാണോ കല്യാണം കഴിപ്പിച്ചത്? അവൾക്ക് ഇഷ്ടമില്ലാതെയാണോ കല്യാണം കഴിപ്പിച്ചത്? അന്ന് അവൾക്ക് ഇഷ്ടപ്പെടാനൊന്നും ഞങ്ങൾ അവസരം കൊടുത്തില്ലല്ലോ. എന്നിട്ട് ഇഷ്ടമില്ലാതെയാണോ അവള് അവിടെ നിന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചത്? അയ്യോ, അങ്ങനെയല്ല. മരുമോൻ എന്ന് പറഞ്ഞ അവൾക്ക് ജീവന. ആദ്യമോൻ എവിടെ? അവൻ പുറത്തുപോയിരിക്കുക. കസ്തൂരി, അവളെ കൊണ്ട് മരുമോൻ കറങ്ങുന്നുണ്ടാവും. കുറച്ച് ദിവസം പിരിഞ്ഞു നിന്നതല്ലേ. മരുമോൻ അവളെയും കൊണ്ട് വരുമ്പോ നമ്മളെ കാണുമ്പോ ഞെട്ടും. കസ്തൂരിക്ക് അറിയില്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. പോരുമ്പോ കാവുമുത്തപ്പനെ എടുക്കാൻ അവൾ മറന്നു. കാവുമുത്തപ്പൻ ഇല്ലാതെ അവൾ എങ്ങോട്ടും പോവാറില്ല. ഞങ്ങൾ ആ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാ. ഞാൻ ഇന്ന് ഇവിടെ താമസിച്ചിട്ടേ തിരിച്ചു പോവുള്ളൂ. അതിനെന്താ, വല്ലതും കഴിച്ചതാണോ? ഒന്നും കഴിച്ചില്ല, വിശന്നിട്ട് നിവർത്തിയില്ല. നീ ഇവരെ അങ്ങോട്ട് വിളിച്ചോണ്ട്. അപ്പൊ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് സത്യം. അമ്പടി കള്ളി, വരട്ടെ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്ത്? എനിക്കെന്തോ ഒന്നും പിടികിട്ടാത്ത പോലെ. എന്താ നിനക്ക് പിടികിട്ടാത്തത്? കസ്തൂരി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയതാണെങ്കിൽ ഇവരെന്തിനാ കാവു മുത്തപ്പനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? അത് അവളുടെ ഭർത്താവ് അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരുമെന്ന് അവര് പറഞ്ഞത് നീ കേട്ടില്ലേ? അവളിങ്ങോട്ട് തന്നെയാ വന്നത്. അതിനിടയില് ഒരു ദിവസം ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കാൻ പോയി കാണും, എന്താ പാടില്ലേ? അപ്പോ അവളുടെ ഭർത്താവ് ഈ സിറ്റിയിലാണോ? ആയിരിക്കും. അവളുടെ അച്ഛനും ഈ സിറ്റിയിലാന്ന് പറഞ്ഞല്ലേ. അവൾ അന്ന് രാധാ നിലയത്തിൽ നിന്ന് അച്ഛനെയും തിരഞ്ഞു പോയത്. കസ്തൂരിയുടെ അച്ഛനും ഭർത്താവും
ഈ സിറ്റിയിൽ തന്നെയാണെന്ന് അർത്ഥം. അവളെയും കൊണ്ട് വരുമ്പോ ഭർത്താവിനെ നമുക്ക് കാണാലോ അല്ലേ? ഇത്രയും കാലം നമ്മുടെ മുമ്പിലേക്ക് വരാതിരുന്ന ഭർത്താവ് ഇനി നമ്മുടെ മുമ്പിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഏതായാലും കസ്തൂരിക്ക് ഇഷ്ടമല്ലാത്തൊരു കല്യാണമാണ് നടന്നത്. അവൻ നമ്മളെ കാണാതെ മുങ്ങിയാൽ അവൻ ഈ സിറ്റിയിൽ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ആദ്യം കസ്തൂരി ഇങ്ങ് വരട്ടെ, അവളുടെ അച്ഛനെയും ഭർത്താവിനെയും ഞാൻ വിളിച്ചെത്തു കൊണ്ടുവരും. ഏത് നിമിഷവും എന്റെ മനസ്സിന്റെ താളാമ്മ തെറ്റാൻ പോകുന്നത്. ശരിക്കും അവൾക്കൊരു ഭർത്താവുണ്ടോ? പത്ത് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നിന്നെയും കൊണ്ട് ഞാനിവിടെ വന്നത് ഓർക്കുകയായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് ആർട്ടിസ്റ്റ് ശരചന്ദ്രൻ ഇവിടെ വന്നിരുന്നു.